ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശിഷ്ടകി വ്ളോഗർ. നമ്മളിപ്പോൾ എവിടെ പോവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഷിയുടെ ഫുഡ് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കാർപ്പൂർച്ചും അങ്ങനത്തെ കാര്യങ്ങളും ഇതുവരെയായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എൻഡോർക്ക് അപ്പുറത്തെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ചെറുക്കനും കൊണ്ട് നമ്മുടെ ചെറുക്കനെ വിളിച്ചുകൊണ്ടാണ് നമ്മളിന്ന് നമ്മുടെ മുഷിയുടെ ഫുഡ് മേടിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം ഇത് നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം അതെ, നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടക്കത്തെ കവറൊക്കെ നമ്മൾ മാറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കവറൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വണ്ടി എടുക്കാം. അതിനുമ്പോൾ നമ്മുടെ ചെറുക്കനെ പോയി നോക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇടയിലായി സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ വെളിയിൽ പോകുന്ന നമുക്ക് മാസ്ക് സെറ്റ് ആക്കണം. ഓക്കെ, മാസ്ക് ഒക്കെ നോക്കട്ടെ. അപ്പോൾ നമ്മുടെ മാസ്ക് ഒക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ മാസ്കും നമ്മുടെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചെറുക്കനെ കൂടെ വെയിറ്റ് ചെയ്യണം. ചെറുക്കൻ ജസ്റ്റ് ഒന്ന് ഒരുങ്ങോക്കെ ഞാൻ തോന്നുന്നു. അപ്പോൾ നമുക്ക് ഏതായാലും വെയിറ്റ് നോക്കാം കുറച്ച് നേരങ്ങളെ. അപ്പോൾ കയറി. അപ്പം നമ്മൾ നമ്മുടെ ചെറുക്കൻ വന്നിട്ടുണ്ട്. ഇതേ ഇവിടെ പുറകെ വന്നിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ചെണ്ട് ബാക്കി കാണിച്ചു തരാവേ. ഓക്കെ, ബൈ. കട വാക്സ്വേർ എന്ന് പറയുന്ന കട. അപ്പം ഞാൻ അതിനകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ഇതൊരു മുഷിയുടെ ഫുഡ് മാത്രമല്ല, ഇവിടെ മീനുകളെയും കിട്ടും, മറ്റു മീനുകളുടെ ഫുഡ് കിട്ടും, ക്യാറ്റിൻ്റെ ഫുഡ് കിട്ടും, അതുപോലെ ഡോഗിൻ്റെ ഫുഡ് കിട്ടും, പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. All of a sudden things have changed, stay inside and we will survive. World is in pause, the earth applauds and we are breathing better. Should improve, stay at home over the phone. All is so quiet, too quiet, and there is chaos, chaos, chaos outside. അപ്പം നമ്മളിത് മുഷിയുടെ ഫുഡൊക്കെ സെറ്റായിട്ട് മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് നീങ്ങിയിട്ട് ബാക്കി കാര്യം പറയും. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാന്നാർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്. KSRTC അല്ല, സോറി, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ബ്ലാക്ക് പേൾ എന്നാണ് കടയുടെ പേര്. അപ്പം ഞാനിനി ബാക്കി ഡീറ്റെയിൽസ് കുറച്ചുകൂടെ നമ്മുടെ ഫ്രണ്ടിലോട്ട് ചെന്നിട്ട് പറയാം. അപ്പോൾ കഴിച്ച് നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. വണ്ടിക്കകത്ത് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം സാധനങ്ങളൊക്കെ വീടി ചെന്നിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ്. അപ്പോൾ കാരണം നമ്മളിപ്പോൾ റോഡിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പുറത്ത് ഇപ്പുറത്ത് വണ്ടി പോകുമ്പോൾ അവർക്ക് ചെറിയൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരും.
മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് വരുമ്പോൾ വണ്ടിയുടെ സൗണ്ട് ഒക്കെ കേട്ടോണ്ട്. അപ്പോൾ ഇപ്പോൾ വണ്ടിയൊക്കെ ഇല്ലാത്ത സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുകയാണ്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, കാരണം ഞാൻ നമ്മുടെ വീഡിയോസ്റ്റൊക്കെ പറഞ്ഞായിരുന്നു മുഷയുടെ വില എന്ന് പറഞ്ഞാൽ 5 ആണെന്ന്. പക്ഷേ ഇപ്പോൾ മുഷയുടെ വില കൂടി 7 രൂപയായിട്ടുണ്ടെന്നാണ് ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ അറിഞ്ഞത്. അപ്പോൾ എങ്കിലും കുഴപ്പമില്ല, നല്ല റേറ്റാണ്. അപ്പോൾ മേടിക്കണമെങ്കിൽ എന്താണ് പറയുന്നത്, അതിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷനൊക്കെ ഞാനാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം വീഡിയോ ഞാൻ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്ന് ലാൻഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സാധനം എടുക്കട്ടെ. അയ്യോ, ചെറിയൊരു പ്രശ്നം പറ്റി. നമ്മുടെ മുഷയുടെ ഫുഡ് ജസ്റ്റ് ഒന്ന് പൊട്ടിയായിരുന്നു, നമ്മളത് കണ്ടില്ലായിരുന്നു. കുഴപ്പമില്ല, വണ്ടിക്കകത്തോണ്ട് തന്നെ പെറുക്കിയെടുക്കാം, സീനില്ല. പക്ഷേ കുറച്ചൊന്നും അല്ല സാധനം പോയത്. ഫോൺ ഇത്രയും സാധനം നമ്മളെ പോയിട്ടുണ്ട്, ഇതിനെ എങ്ങനെ പെറുക്കെടുക്കുന്നൊരു പിടിയില്ല. നോക്കട്ടെ എങ്ങനെ പെറുക്കെടുക്കാൻ പറ്റുമെന്ന്. ശേ, കട്ട സീനായി പോല. അപ്പോൾ നമ്മുടെ കഠിനാധ്വാനത്തിൻ്റെ പരമായിട്ട് നമ്മൾ സംഭവങ്ങളെല്ലാം എന്ത് പ്ലേറ്റിലോട്ട് ആക്കിയിട്ടുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മളെല്ലാം സംഭവങ്ങളെല്ലാം എടുത്തെന്ന് വേണമെങ്കിൽ പറയാം. അവിടെ എവിടെയൊക്കെ ഒന്നും രണ്ടൊക്കെ ഇരിപ്പുണ്ട്. ഓക്കെ, അതൊക്കെ ഒന്നും രണ്ടുമൊക്കെ എടുക്കാൻ നമുക്ക് പ്രയാസമായതുകൊണ്ട് ഓക്കെ. അപ്പം നമ്മൾ ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. പെറുക്കെടുത്ത സാധനങ്ങളോട് നമ്മളിത് ഇവിടെ വന്നിരിക്കുകയാണ് നമ്മൾ മുഷിക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പം ഇന്നത്തെ വേസ്റ്റൊക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് വണ്ടിക്കകത്ത് കുറച്ച് എന്താണ് ഇലയും കുന്നങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ കളഞ്ഞ് മുഖം ഇട്ട് കൊടുത്തേക്കാം. നമുക്കുണ്ട് തിന്നാൻ വേണ്ടി വരുന്നുണ്ട് ആശാന്മാർ. ഇത് മുഴുവൻ തിന്നു കഴിഞ്ഞു, ഏകദേശമൊക്കെ തിന്നു കഴിഞ്ഞു. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് പറ്റിയ പണി ഞാൻ കാണിച്ചു തന്നായിരുന്നു. സീനായി പോയി, കാരണം ഫുഡെല്ലാം കൂടെ അതിനകത്തോട്ട് അങ്ങ് വീണുപോയി, കാരണം പേപ്പർ കൊണ്ടാണ് കീറി പോയത്. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ആ സംഭവം എല്ലാം കൂടെ കോഴി എടുത്തു. എന്നിട്ട് ഞാൻ മുഷിക്കൊണ്ട് കൊടുക്കുന്ന എല്ലാം വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. പറഞ്ഞതുകൊണ്ട് തന്നെ മുഷയുടെ വില ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ട്. അതായത് ഒരു മുഷയുടെ കുഞ്ഞിനിപ്പം 2 രൂപ വെച്ച് കൂടിയിട്ടുണ്ട്. അതായത് 5 രൂപയ്ക്ക് കിട്ടിക്കൊണ്ട സാധനം ഇപ്പോൾ 7 രൂപയായിട്ടുണ്ട്. അവിടെ വേറൊരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചെരുപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ പലരും ചോദിച്ചായിരുന്നു മുഷയുടെ വീഡിയോ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത്. പിന്നെ എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണിക്കുന്നത്, ഞങ്ങൾ മുഷയുടെ വീഡിയോസ് കാണണമെന്ന്. അപ്പോഴേ എന്താണ് ഞാൻ വീഡിയോ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വീഡിയോസൊന്നും കുറച്ച് ദിവസമായിട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ ഇട്ടതേ ഉള്ളൂ. അപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോറിതം അനുസരിച്ച് നമ്മൾ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ച് ഗ്രോത്ത് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇപ്പം നമുക്ക് ഗ്രോത്ത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ എന്താണ് നമ്മുടെ കടയുടെ ലിങ്കും വേണം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതായത് അതിൻ്റെ ലൊക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം നമ്പറും ഒക്കെ എല്ലാ കാര്യങ്ങളും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. അപ്പം അടുത്ത വീഡിയോ വരെ കാണുന്നവരെ ഇറ്റ്സ് മീ ആശിഷ് സൈനിങ് ആവും.